വണ്ടിയുടെ ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ചാവിയിട്ട് കേരളത്തിലെ കാലാവസ്ഥ മഴയും ഒരു പ്രശ്നമല്ല. നമുക്ക് ഇനി എത്ര ചൂടുള്ള സമയമായാലും എത്ര മഴയുള്ള സമയമായാലും നമ്മുടെ ബാറ്ററിക്ക് യാതൊരു ഞാൻ നിൽക്കുന്നത് കൊല്ലത്തുള്ള ഏതറിന്റെ ഷോറൂമിലാണ്. ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിനെ പറ്റി ഒരുപാട് പേർക്ക് പല പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിലവിലുണ്ട്. അപ്പൊ ആ സംശയങ്ങളെല്ലാം നമുക്ക് ഷോറൂമിൽ വന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. വരുന്ന എല്ലാം ഹീലാണ്, ഓണും ഓഫും എല്ലാം ഹീൽ തന്നെയാണ്. ആ അതേപോലെ തന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ പോലും ഓൺ ആവില്ല വണ്ടി സൈഡ് സ്റ്റാൻഡിൽ ഇരുന്ന്. അതേപോലെ തന്നെ കിൽ സ്വിച്ചും ഓൺ ആവണം. അതായത് നമുക്ക് വണ്ടി മോട്ടോർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് റിമൂവ് ആവണം, സ്വിച്ച് ഓൺ ആവണം, ബ്രേക്ക് സെൽഫ്, എന്നാൽ മാത്രമേ നമുക്ക് മോട്ടോർ ഓൺ ആവുള്ളൂ. കാരണം നമുക്ക് കീ ഓൺ ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാത്രമേ ഓൺ ആവുന്നുള്ളൂ, മോട്ടോർ ഓൺ ആവുന്നില്ല. കാരണം വണ്ടി മൂവിംഗ് അല്ല. ആ വണ്ടി മൂവ് ആവണം എന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡ് റിമൂവ് ചെയ്യുക, കിൽ സ്വിച്ച് ഓൺ ആവുക, ബ്രേക്ക് സെൽഫ്. വണ്ടിയിലുള്ള പോലെ തന്നെ ലെഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് ക്യാരി ചെയ്യാനും ഹെൽമെറ്റ് ആയാലും ചാർജർ ആയാലും എല്ലാം നമുക്ക് വണ്ടിയുടെ ഡിക്കി സ്പേസ് തന്നെ കൊണ്ടുപോകാം. ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ 22 ലിറ്ററിന്റെ ഡിക്കി സ്പേസ് ആണ് വരുന്നത്. അതെ, ഇത്രയും ഡിക്കി സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് LED ലൈറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ രാത്രി കാലങ്ങളിലായാലും നമ്മൾ ഫോൺ എടുത്ത് ടോർച്ച് ഓൺ ആക്കണ്ട. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വണ്ടിയിൽ തന്നെ ഉണ്ട് ചാർജിംഗ് പോയിന്റ്. ഇതാണ് നമ്മുടെ ചാർജിംഗ് പോയിന്റ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ചാർജിംഗ് പോയിന്റ് വരുന്നത്. അതെ, സൈഡിൽ തന്നെ വരും. അതെ, പിന്നെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഇപ്പൊ അത്യാവശ്യം കവറോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഹാങ് ചെയ്യാം. ആ കുറച്ച് വെയിറ്റ് വരും നമുക്ക്, കവറല്ല കുറച്ച് വെയിറ്റ്. നമുക്ക് മൂന്ന് കളർ അവൈലബിൾ ആണ്, ബേസ് വേരിയന്റ് ആയാലും ടോപ്പ് വേരിയന്റ് ആയാലും. സ്പേസ് ഗ്രേ, മിന്റ് ഗ്രീൻ, വൈറ്റ്. അതെ, മൂന്ന് കളറാണ് വരുന്നത്. 450X ആണ് ടോപ്പ് വേരിയന്റ്. ഏതൊക്കെ മോഡലുണ്ട്? നമുക്ക് ഒരു മോഡലും രണ്ട് വേരിയന്റ്, പ്ലസ് എക്സ്. അതിനുള്ള വ്യത്യാസം എന്താണ്? പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ, അതായത് നമുക്ക് ഒരു മോഡൽ ഒറ്റ മോഡൽ തന്നെയാണ്, സോഫ്റ്റ്വെയറിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് വേരിയന്റുകൾ മാറുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇപ്പോൾ ടോപ്പ് വേരിയന്റ് ആണ് എക്സ്. അതിൽ വരുമ്പോൾ നമുക്ക് നാല് റൈഡ് മോഡ്സ് ആണുള്ളത്, എക്കോ, റൈഡ്, സ്പോർട്ട്, മാർബിൾ. അതിൽ നമുക്ക് എക്കോ മോഡാണ് നമുക്ക് 105 കിലോമീറ്റർ ടൂർ റേഞ്ച് പറയുന്നത്. അതിൻ്റെ IDC എന്ന് പറയുന്നത് 146 കിലോമീറ്റർ ആണ്. അതിൽ എക്കോ മോഡിൽ നമുക്ക് 105 കിലോമീറ്റർ പറയുന്നുണ്ട്. അടുത്ത റൈഡ് മോഡിലേക്ക് വരുമ്പോൾ അത് 85 കിലോമീറ്റർ ആണ് പറയുന്നത്. അത് സ്പോർട്ട് മോഡിലേക്ക് മാറുമ്പോഴത്തേക്ക് 75 കിലോമീറ്റർ ആവും. മാർപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പ് പെർഫോമൻസ് മോഡ്. ഇതിൽ പറയുന്നത് നമുക്ക് റേഞ്ച് 65 ആണ് പറയുന്നത്, ഒരു ഫുൾ ചാർജിലാണ് പറയുന്നത്. നമുക്ക് ഇതാണ് നാല് റൈഡ് മോഡ്. നമ്മുടെ ബേസ് മോഡ് ബേസ് വേരിയന്റിൽ വരുമ്പോൾ നമുക്ക് മൂന്ന് റൈഡ് മോഡേ ഉള്ളൂ, അതായത് എക്കോ, റൈഡ്, സ്പോർട്ട് വരെ വരുന്നു. മാർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് മോഡ് എക്സിന് മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. 80 ആണ്, അതെ, 80 കിലോമീറ്റർ ആണ് സ്പീഡ് പറയാം. നാവിഗേഷൻ നമ്മുടെ രണ്ട് വണ്ടിക്കും ഇൻബിൽറ്റ്, അത് കോമൺ ആണ് വരുന്നത്. അത് ബേസ് വേരിയന്റിലും ഉണ്ട്, ടോപ്പ് വേരിയന്റിലും ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ വരുമ്പോൾ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ RC ഓണർ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ആരുടെ പേരിലാണോ വണ്ടി ബില്ല് ചെയ്തിരിക്കുന്നത് അവരുടെ പേര് വരും, അവരുടെ RC നമ്പർ അപ്ഡേറ്റ് ആവും, പ്ലസ് അവരുടെ ഫ്രെയിം നമ്പർ, അതായത് ഷാസി നമ്പർ, അതാണ് വരുന്നത്. പിന്നെ അവരുടെ വണ്ടിയുടെ സോഫ്റ്റ്വെയർ. ഇതാണ് നമുക്ക് ജനറലിൽ വരുന്നത്. സെറ്റിംഗ്സിൽ വരുമ്പോൾ നമുക്ക് എക്കോ മോഡലിനകത്ത് തന്നെ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഗ്രേഡ് ആയതാണ് സ്മാർട്ട് എക്കോ എന്ന് പറയുന്ന മോഡൽ. പിന്നെ നമുക്ക് വരുന്നത് ബ്രൈറ്റ്നെസ് ആണ്. അത് നമുക്ക് ഫോണിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം, ഏത് മോഡ് വേണേലും വിടാം. പിന്നെന്താണ്, ഓക്കെ, ഏത് മോഡ് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ബസർ സൗണ്ട്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഓഫ് ചെയ്യാം. ഈ പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ റിവേഴ്സ് ആണ്, അതിന് നമുക്ക് ഇതേപോലെ അലാം ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ ഓട്ടോ ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് കാർ ലെവലൊക്കെ പോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഓട്ടോ ടേൺ ചെയ്തു, ഹാൻഡിൽ സ്ട്രൈറ്റ് ആകുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആവും. ആ പിന്നെ ഗേറ്റ് മീ ഹോം ലൈറ്റ് ആണ്. ഗേറ്റ് മീ ഹോം ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ ഓഫ് ചെയ്താലും ഒരു 15 സെക്കൻഡ്സ് വരെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് എറർ ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വാണിംഗ് വന്നുകൊണ്ടിരിക്കും. അതെ,
പിന്നെ ബ്ലൂടൂത്ത്, ബ്ലൂടൂത്തിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വരുന്ന കോൾസ് ഡ്രൈവിംഗിൽ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് വഴി ഇതിന് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി നമുക്ക് നിർത്തണ്ട, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് തന്നെ നമുക്ക് സംസാരിക്കാം, ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് അത് കട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ മ്യൂസിക് കൺട്രോളിങ്ങും പറ്റുന്നുണ്ട്. ഇപ്പോൾ അതായത് നമുക്ക് ഹെഡ്സെറ്റ് വഴി പാട്ട് കേട്ടുകൊണ്ട് പോകാം, ചേഞ്ച് ചെയ്യണമെങ്കിലും കട്ട് ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് ഫോൺ എടുക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏതറിന്റെ ആപ്പിനകത്ത്, അതായത് ഫോണിൽ നമ്മൾ ഏതർ ആപ്പിനകത്ത് എന്തൊക്കെ നമ്മൾ സേവ് ചെയ്തിടുന്നു, അപ്ലോഡ് ചെയ്തിടുന്നുണ്ടോ അതെല്ലാം നമുക്ക് വണ്ടിയിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഷട്ട് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. ഷട്ട് ഡൗൺ ഓപ്ഷൻ അത് നമ്മളിപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി കീ ഓഫ് ചെയ്യുന്നതിന് പോലെ നമ്മൾ ഷട്ട് ഡൗൺ ഓപ്ഷൻ കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ബാക്കപ്പ് തിരിച്ച് കിട്ടും, അതായത് ഫുള്ളി ഡ്രെയിൻ ആവില്ല, ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആവില്ല, ഡ്രെയിൻ ആവില്ല. കാരണം നമുക്ക് സിം വർക്കിംഗ് ആയതുകൊണ്ട് ഇൻ കേസ് നമുക്ക് ചാർജസ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഷട്ട് ഡൗൺ ഓപ്ഷൻ കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് അത്രയും ഡ്രെയിൻ ആവില്ല, പെർസെൻറ്റേജ് വൈസ് 1-2% നമുക്ക് കുറവ് വരുത്തുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ടയർ പ്രഷറാണ്. ടയർ പ്രഷറിൽ വരുമ്പോൾ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ടയർ പ്രഷർ എന്ന് പറയുന്നത് ഫ്രണ്ട് വീല് 30 ബാക്ക് വീല് 32 ഇതിനും നമുക്ക് കമ്പനി ഒരു അക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, TPMS എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് ബാക്ക് റിയറും ഫ്രണ്ടും റിയറും ഉള്ള ടയർ പ്രഷർ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ അറിയാൻ പറ്റും, അത് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം. അത് നമുക്ക് ഒരു ബെനിഫിറ്റ് കാര്യമാണ്, കാരണം നമുക്ക് ടയർ പ്രഷർ ആണല്ലോ നമ്മുടെ റേഞ്ചിനെ എല്ലാം ഫോക്കസ്. പ്രഷർ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അറിയാൻ പറ്റില്ല, നമ്മൾ വണ്ടി മൂവ് ചെയ്യും പക്ഷേ റേഞ്ച് കിട്ടുന്നില്ല എന്നായിരിക്കും കസ്റ്റമർ പറയാറ്. പക്ഷേ നമുക്ക് TPMS സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്പ്ലേയിൽ തന്നെ അറിയാം, നമ്മുടെ ടയർ പ്രഷർ കുറവായതുകൊണ്ടാണ് നമുക്ക് റേഞ്ച് കുറയുന്നത്, അത് നമ്മുടെ ബെൽറ്റിന്റെ ലൈഫിനെ ബാധിക്കും. അപ്പം നമുക്ക് എല്ലാ രീതിയിലും TPMS ഒരു ബെനിഫിറ്റ് തന്നെയാണ്, കാരണം നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കുറയും, കാരണം എന്ന് പറഞ്ഞാൽ ബെൽറ്റിന് അത്രയും നമുക്ക് പ്രഷർ കുറഞ്ഞിട്ട് നമ്മൾ ആ വെയിറ്റും വെച്ച് വണ്ടി ഓടുമ്പോൾ അത് അത്രയും ബെൽറ്റിൽ ലൂസ് വരും, അത് പൊട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം TPMS സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇല്ല, നമുക്ക് ടൂർ റേഞ്ച് പക്കയാണ്, അതിൽ ഒരു വേരിയേഷനും വരില്ല, 5 kilometer ടൂർ റേഞ്ച് തന്നെയാണ്. നമ്മൾ ടൂർ റേഞ്ച് തന്നെയാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. നമുക്ക് ബാറ്ററി പെർസെന്റേജ് വൈസിട്ടുള്ള നമ്മുടെ അപ്പം നമ്മളിപ്പം റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെർസെന്റേജ് വൈസുള്ള കിലോമീറ്റർ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും, ഏത് മോഡിലായാലും. ആ അപ്പം നമുക്കറിയാൻ പറ്റും. ഇപ്പം നമുക്ക് എക്കോയിൽ കാണുന്ന റേഞ്ച് ആയിരിക്കത്തില്ല സ്പോട്ട് ഇട്ട് ഡ്രൈവ് ചെയ്താലും വരുന്നത്, റൈഡ് ഇട്ട് ഡ്രൈവ് ചെയ്താലും എല്ലാം വരുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇനി എത്രയാണോ കവർ ചെയ്യാനുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെതാണോ എന്നെങ്കിൽ നമുക്ക് വണ്ടിയിൽ സെർച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് ഇതിലുണ്ടറിയാൻ പറ്റും. ഇതാണ്ട് ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നമ്മുടെ ഏതെൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ അറിയാൻ പറ്റും. ഏതൊക്കെ ലൊക്കേഷൻ, അതായത് ലൊക്കേഷനിലുണ്ട് നമ്മുടെ വണ്ടി ബേസ് ചെയ്തുള്ള ലൊക്കേഷനിൽ എവിടെയൊക്കെ ചാർജിങ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുമ്പോൾ 1.5 hours വരും, അതെ ഗ്രിഡിൽ വരുമ്പോൾ 0-100 ആവാൻ. പിന്നെ നമുക്ക് അഥവാ KCB ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിലും അറിയാൻ പറ്റും, ഏതെൻ്റെ ആപ്പിനകത്തും നമുക്ക് ചാർജർ ലൊക്കേഷൻ അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഇപ്പം നമുക്ക് പെർസെൻറ്റേജ് വൈസ് കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ചെയ്തെടുക്കാനും പറ്റും കാര്യങ്ങൾ വണ്ടിയിൽ തന്നെ അറിയാം. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം. അതെ ഇതാണ് മോട്ടർ എല്ലാം കൂടെ. അതെ മോട്ടർ ബാറ്ററി എല്ലാം കൂടെ. അതെ ബാറ്ററി ഇൻബിൽറ്റ് ആണ് നമുക്ക് ബാറ്ററി, സ്വാപ്പുള്ള ഇൻബിൽറ്റ് ആണ് വണ്ടിയിൽ തന്നെയാണ് വരുന്നത്. ഡ്രൈവിംഗ് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും ഉണക്കമൊക്കെ വരുമ്പോഴത്തേക്ക്, കാരണം ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പരാതി എന്ന് പറയുന്നത് നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ നടുവിന് വേദന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും, പക്ഷെ മോണോഷോക്ക് ആകുമ്പോൾ നമുക്ക് അത്രയും അത് എഫക്ട് ചെയ്യുന്നില്ല. അതെ അതെ ഇപ്പൊ പില്ലിയനും കംഫർട്ട് ആയിരിക്കും മോണോഷോക്ക് വരുമ്പോൾ. പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. അതെ റീജനറേറ്റീവ് ആണ് ബ്രേക്കിംഗ് വരുന്നത്. ബെൽറ്റ് ഡ്രൈവ് ആണ്, നമുക്ക് രണ്ട് ബെൽറ്റ് ആണ് വരുന്നത്, പ്രൈമറിയും സെക്കൻഡറിയും. അതെ അതേപോലെ തന്നെ നമുക്ക് മോട്ടറിൽ നിന്ന് വരുന്ന ടോർക്ക് എന്ന് പറയുന്നത് 26 Nm ടോർക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീലിലേക്ക് വരുമ്പോഴേ ടോർക്ക് 200 Nm ആവും. അതെ ബാറ്ററി തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2000 ചാർജിങ് സൈക്കിൾസ് ആണ് വരുന്നത്, 210 cells വരുന്നുണ്ട്. അതെ പിന്നെ ഇപ്പൊ വാറണ്ടി, വാറണ്ടി നമുക്കിപ്പം ഈ December 31 വരെ, അതായത് 1st to 31 വണ്ടി ബില്ല് ചെയ്യുന്ന കസ്റ്റമർക്ക് നമുക്കിപ്പം എക്സ്റ്റെൻഡ് ആയിട്ട് 2 year വാറണ്ടി കൂടെ അഡീഷണൽ വരുന്നത്. അതായത് നമുക്ക് November 30 നോർമൽ വാറണ്ടി 3 years ആയിരുന്നു, ആ അതിപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 years കൂടെ ആക്കിയിട്ട് ടോട്ടൽ 5 years അല്ലെങ്കിൽ 60,000 kilometer ആണ് വാറണ്ടി കൊടുക്കുന്നത്.
പ്ലസ് നമുക്ക് ഇപ്പം വേറൊരു ഓപ്ഷൻ ഒരു ബെനിഫിറ്റ് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഈ മന്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് അടുത്ത December 31st വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കും. 23 December 31st വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതെ. പിന്നെ നമുക്കിപ്പം EMI ഓപ്ഷനിലാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാം കുറവാണ്. IDFC 7% ഇൻട്രസ്റ്റേ വരുന്നുള്ളൂ നമുക്ക്. 6.99% നമുക്ക് വരുന്നത്. അതെ. അപ്പം ഈ മന്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് എങ്ങനെ പോയാലും നല്ലൊരു 10-20,000 രൂപ മേളിൽ നമുക്ക് ബെനിഫിറ്റ് ഏതൊരു എടുക്കുന്ന. അതെ. അത് ഈ മന്ത് നമുക്ക് കമ്പനി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഇപ്പൊ EMI സൈഡിൽ നിന്നായാലും ബാറ്ററി ആയാലും ഫാസ്റ്റ് ചാർജിങ് ആയാലും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏതാണ്ട് 20,000 രൂപയ്ക്കകത്ത് എന്തായാലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതെ. IP67 റേറ്റിംഗ്സ് ആണ്. വാട്ടർ പ്രൂഫ്ഡ് ആണ്. ഫുള്ളി പാക്ക്ഡ് ആണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മഴയും ഒരു പ്രശ്നമല്ല. നമുക്ക് ഇനി എത്ര ചൂടുള്ള സമയമായാലും എത്ര മഴയുള്ള സമയമായാലും നമ്മുടെ ബാറ്ററിക്ക് യാതൊരുവിധ ഇഷ്യൂസും വരുന്നില്ല. കാരണം നമ്മുടെ ബാറ്ററി തന്നെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് റിപ്പയറബിൾ അല്ല, പക്ഷേ റീപ്ലേസ് സെല്ലായിട്ടുള്ള, അതായത് ഓരോരോ സെല്ല് വെച്ചിട്ടുള്ള മെയിന്റനൻസ് അല്ല, എൻഡയർ ബാറ്ററി പാക്ക് ആണ്. അതെ, നമ്മൾ ബാറ്ററി പാക്ക് ആണ് റീപ്ലേസ്മെന്റ് പറയുന്നത്. കാരണം നമുക്ക് ഫുള്ളി വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അത് പാക്ക് നമുക്ക് വാട്ടർ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുള്ളി റിമൂവ് ചെയ്തിട്ടാണ്, അതായത് പാക്ക് ഫുള്ളി റിമൂവ് ചെയ്യും, എന്നിട്ട് പുതിയ പാക്കാണ് നമ്മൾ. ഈ വാറണ്ടി പീരീഡിന് ആവശ്യമിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമ്പനി തന്നെ റീപ്ലേസ് ചെയ്യുന്നത്. ആ അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കാരണം നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് നമ്മൾ 5,000 കിലോമീറ്റർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് 70%ന് താഴെ വന്നാൽ മാത്രമേ റീപ്ലേസ് ഓപ്ഷൻ പോലും പറയുന്നുള്ളൂ. നമ്മളിപ്പോ 5,000 കിലോമീറ്റർ അത് ചെക്ക് ചെയ്യും, നമുക്ക് അറിയാൻ പറ്റുമല്ലോ പെർസെന്റേജ് വൈസ് എങ്ങനെ ആയാലും നമ്മുടെ ബാറ്ററിക്ക് ഒരു ഹെൽത്ത് എന്തായാലും ആ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കസ്റ്റമറെ ഇൻഫോം ചെയ്യും, സാർ ഇത് കണക്ക് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് കുറയുന്നുണ്ട്, സാർ ഡ്രൈവിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിന്റെ ഇതായിട്ട് പറയും. അതല്ല മാനുഫാക്ചറിംഗ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് എന്തോന്ന് വെച്ചു. നമ്മുടെ ഇപ്പൊ നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്തപ്പോ 3 ചാർജിംഗ് സ്റ്റേഷൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഫാസ്റ്റ് ചാർജിങ്, അതായത് RP Mall ഉണ്ട്, കൊല്ലം നമ്മുടെ ECയിലുണ്ട്, പ്ലസ് ഇവിടെ കല്ലിന്താഴ എന്റെ ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. മൂന്നെണ്ണം ആയിട്ടുണ്ട്. ഇനിയിപ്പോ കരുനാപ്പള്ളിയിലൊക്കെ വരുന്നുണ്ട്. സാധാരണക്കാരൻ ആദ്യം ചിന്തിക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താൽ കറണ്ട് ബില്ല് കൂടുമോ, വീട്ടിൽ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ കറണ്ട് ബില്ലിനകത്ത് അധികം വർദ്ധിക്കുമോ എന്നൊരു അങ്ങനെ വരത്തില്ല. നമുക്ക് ഇപ്പം വീട്ടില് ഓരോരുത്തരുടെ ഉപയോഗം അനുസരിച്ചിരിക്കും അത്. അതായത് ഇപ്പൊ നമുക്ക് വണ്ടി ഫുൾ ചാർജ് ആവാൻ 3.5 യൂണിറ്റോളം മതി. അപ്പൊ ഈ 3.5 യൂണിറ്റ് ഞാൻ ഈ പറഞ്ഞ കണക്ക് 105 കിലോമീറ്റർ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്കാണ് ഡെയിലി 3.5 യൂണിറ്റ് എടുക്കുക. ടോപ്പ് വരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത്ര എടുക്കത്തില്ല. കാരണം നമ്മളിപ്പോ 50% ഇട്ട് കഴിഞ്ഞാൽ 1.5 യൂണിറ്റ് ഒക്കെ ആയിരിക്കും അടുത്തതിന് എടുക്കുക. അപ്പൊ ഈ ഓട്ടത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് വരിക. നമുക്ക് ഒരു ദിവസം എത്ര കിലോമീറ്റർ റൈഡ് ചെയ്യണോ അതിനെ ബേസ് ചെയ്ത് ചാർജ് ചെയ്യുമ്പോഴാണ് ആ എമൗണ്ട് വരിക. വണ്ടിയുടെ ചാർജിംഗ് സ്റ്റേഷൻ ആണ് ഈ കാണുന്നത്. ചാവിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ഓൺ ആക്കുക, അതിനുശേഷം നമ്മുടെ ചാർജിങ് പിന്ന് ഇന്റലിൽ കൊടുക്കുക, ഫുൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടേൺ ഓഫ് കീ ഇടത് കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചാവി ഓഫ് ചെയ്യുക. ചാവി ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ലോക്കിങ്ങിന്റെ സൗണ്ട് വരും. ഇവിടെ നമുക്ക് താഴെ ലോക്ക് കാണിക്കുകയും ചെയ്യും. അതിനുശേഷം ഇൻഷ്യലൈസിംഗ് ആണ് കാണിക്കുന്നത്. ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചാർജിങ് ആവും. ഓക്കെ, ഇനി നമുക്ക് നോർമലി ചാവി ഊരി എടുക്കാം, അതല്ല ഹാൻഡിൽ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാവി ഹാൻഡിൽ ഇടത്തോട്ട് തിരിച്ചു നോക്കുക, ഒന്ന് പ്രസ് ചെയ്യുക, ഇടത്തോട്ട് തിരിക്കുക. ഓക്കെ, ഇനി ചാർജിങ് തീരുമ്പോ ഓട്ടോ കട്ട് ഓഫ് ആയി കിടക്കും. ഓട്ടോ കട്ട് ഓഫ് ആയി കിടക്കും. 1.5 മണിക്കൂർ അല്ലേ? ഫാസ്റ്റ് ചാർജിങ് 1.5 മണിക്കൂർ നേരം. അപ്പൊ ഇതാണ് ചാർജിങ്ങിന്റെ പ്രോസസ്സിങ്. 1.5 മണിക്കൂർ കൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് മറ്റുള്ള വാഹനങ്ങൾ ചാർജ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്, ഗ്രിഡ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത്, വണ്ടി എടുത്തിട്ട് എത്ര നാളായി? വണ്ടി എടുത്തിട്ട് ഇപ്പോ 2 മാസമാവും. 2 മാസമാവും. എങ്ങനെയുണ്ട്? ഒരു ലൈഫ് ലോങ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ലൈഫ് ലോങ് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. ഇതിന്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ 5,000 കിലോമീറ്ററിൽ ബ്രേക്ക് പാഡ് മാറും. 5,000-10,000 ത്തിനിടയ്ക്ക് ബ്രേക്ക് പാഡ് മാറും. നമ്മളിപ്പോ ഒരു വണ്ടി എടുത്താലും ഓയിൽ ചേഞ്ച് ചെയ്യത്തില്ലേ? അതേ മോഡൽ നമുക്ക് ബ്രേക്ക് പാഡ് മാറുന്ന ഒരു വിഷയമേ ഉള്ളു. ഇതിനകത്ത് വേറെ വണ്ടി ഏത് കുണ്ടിലും കുഴിയിലും ഏത് മഴയത്തും വെയിലത്തും എവിടെ ആണെങ്കിലും ഓടിക്കാൻ കൊണ്ടുനടക്കാൻ ഒരു കുലുക്കവും ഇല്ല.